നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെയുള്ള ബ്രസീലിന്റെ സൗഹൃദ മത്സരം നാളെയാണ്. വെംബ്ലിയിൽ വെച്ചിട്ട് കളി നടക്കുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 12:30 ആ കളി നടക്കുന്നത്. ബ്രസീൽ ടീം ഇപ്പോഴും ആരെയൊക്കെ ആദ്യ 11 ഇറക്കണം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെ ബ്രൂണോ ഗുയിമാരസ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾ പലതരത്തിലുള്ള ഓപ്ഷൻസും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്. എങ്കിലും എങ്ങനെയായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക, ഫോർമേഷൻ എന്താണെന്നതിൽ ഇപ്പോഴും ഞങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടില്ല. എങ്കിലും ഇൻഡിവിജ്വലി അതുപോലെ തന്നെ ടീമായിട്ടും, അതായത് വ്യക്തിപരമായിട്ടും ടീമായിട്ടും ഒരുമിച്ച് നിന്ന് കളിക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇംഗ്ലണ്ട് കടുത്ത എതിരാളികളാണ് എന്ന് ബ്രൂണോ ഗുയിമാരസ് ഇന്നലെ പറയുകയുണ്ടായി. ഇപ്പോൾ ഗ്ലോബോ അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്നുകിൽ 4-3-3 ഫോർമേഷൻ, അല്ലെങ്കിൽ 4-4-2 ഫോർമേഷൻ, അങ്ങനെ ടീമിനെ ഇറക്കാനാണ് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ ചിന്തിക്കുന്നത്. അവരുടെ താരങ്ങളായിട്ട് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഗോൾകീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലൂക്കാസ് ബെറാൾഡോ, ഒപ്പം ഫാബ്രിസിയോ ബ്രൂണോ. അത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഭ്രമർ അവിടെ ഉണ്ടാകുമ്പോൾ ഭ്രമരെ കളിപ്പിക്കാതെ ബെറാൾഡോയെയും ഫാബ്രിസിയോ ബ്രൂണോയെയും സെൻറ്റർ ബാക്കുമാരായിട്ട് കളിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കോച്ച് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലതുപാർശ്വത്തിൽ ഡാനിലോയും ഇടതുപാർശ്വത്തിൽ വെൻഡലും ആണ് നിരക്കും. മധ്യരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമാരസ്, ജാവോ ഗോമസ്, ലൂക്കാസ് പക്വറ്റ എന്നിവർ ഒരുമിച്ചിറങ്ങാൻ സാധ്യത. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും റോഡ്രിഗോയും റാഫിനെയും ഒരുമിച്ചിറങ്ങാൻ സാധ്യത. ഇനി അതല്ല, 4-4-2 ഫോർമേഷനിലേക്ക് പോവുകയാണെങ്കിൽ റാഫിൻ്റെ താഴേക്ക് ഇറങ്ങും, വിനിയും റോഡ്രിഗോയും മുന്നേറ്റ നിരയിൽ ഇരട്ട സ്ട്രൈക്കർമാരുടെ രൂപത്തിൽ കളിക്കും. അങ്ങനെയുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ ഗ്ലോബോ കാണുന്നു. എന്തായാലും താരങ്ങൾ ഇതുതന്നെയായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡഗ്ലാസ് ലൂയിസിനെ ജാവോ ഗോമസിൻ്റെ ഭാഗത്ത് ആക്ടിവിറ്റി ഘട്ടത്തിൽ, അതായത് പരിശീലന സമയത്ത് ഉപയോഗപ്പെടുത്തിയിരുന്ന കോച്ച്, എങ്കിലും ജാവോ ഗോമസ് കളിക്കാനുള്ള സാധ്യത കാണുന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ ട്രെയിനിങ്ങോട് കൂടി വ്യക്തത വരും. കാത്തിരിക്കും. എന്താണ് ഡൊറിവാൾ ജൂനിയർക്ക് വിശദീകരിച്ച് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സിന്ധു.